ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മിയാൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു അടിപൊളി ടിപ്പായിട്ടാണ്. ഇപ്പോൾ മഴക്കാലം ഒക്കെ അല്ലേ, അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴുകിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള ചവിട്ടികളൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണങ്ങി കിട്ടാൻ ഒരു 5-6 ദിവസമൊക്കെ എടുക്കും. ഉണങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനകത്തുനിന്ന് ഒരു സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് ഒരു ദിവസം കൊണ്ട് നമ്മുടെ ചവിട്ടികളൊക്കെ കഴുകി ഉണക്കിയെടുക്കുന്ന ഒരു ടിപ്പായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യണം. നമുക്ക് കല്ലരിട്ട് ഉരച്ച് അടിച്ച് കഴുകുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ആ ചവിട്ടിയിലെ ചെളിയൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും ഈ ഒരു ടിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്കത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ ബക്കറ്റിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 സ്പൂൺ വലിയ സ്പൂണിലോ ഉപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ്, കല്ലുപ്പ്, പൊടിയുപ്പ്, ഏത് ഉപ്പ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ലിക്വിഡ് ഡിറ്റർജൻറ്റാണ്. നമ്മുടെ കയ്യിലുള്ള സോപ്പ് പൊടി ഏതായാലും കുഴപ്പമില്ല, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഉപ്പും സോപ്പ് പൊടിയൊക്കെ ഒന്ന് മിക്സാവാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ്. നമ്മുടെ കയ്യിലുള്ള ചവിട്ടികൾ മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ ചവിട്ടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളത്തിന് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാനൊരു കോൽ ഉപയോഗിച്ചിട്ടാണ് ചവിട്ടിയൊക്കെ ഒന്ന് മുക്കി വയ്ക്കുന്നത്. പിന്നെ ഇവിടെ 2-3 ചവിട്ടികൾ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഒരു അരമണിക്കൂർ ഇതുപോലെ തന്നെ വച്ചേക്കാം. നമുക്ക് ഈ ചെളിയൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചവിട്ടിയിൽ നിന്നുള്ള ചെളികളൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇളകി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കാണിച്ചു തരാം. ഞാനിത് വേറൊരു ബക്കറ്റിലേക്ക് മാറ്റുകയാണ്. ചവിട്ടിയൊക്കെ വേറൊരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ട് അത് ഇത് കണ്ടില്ലേ, നമ്മുടെ ചവിട്ടിയിലുള്ള ചെളിയാണ്, ഇത്രയും ചെളി ഉണ്ടായിരുന്നു നമ്മുടെ ചവിട്ടിയിൽ. ഇനി നമുക്ക് ഈ ചവിട്ടികൾ നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇപ്പോൾ നമ്മൾ കല്ലിലിട്ട് ഉരയ്ക്കാതെ കല്ലിലിട്ട് അടിക്കാതെ ഒക്കെ നമ്മുടെ ചവിട്ടിലെ ചെളിയൊക്കെ ഇത്രയും തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് നമ്മുടെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ലിക്വിഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്താണ് ചവിട്ടി നമ്മുടെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകുന്നതെന്ന്. നമ്മൾ ചവിട്ടിയിൽ ഉപ്പും സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ചെളിയൊക്കെ കളഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിലധികം ചെളികളൊന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ തുണി അലക്കുമ്പോൾ പിന്നെ അതിലേക്ക് ചെളിയൊന്നും പിടിക്കുകയും ചെയ്യില്ല. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് എൻ്റെ ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചവിട്ടികൾ എടുത്ത് നോക്കാം. നല്ലപോലെ ഇതിനകത്തുള്ള വെള്ളമൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെമി ഓട്ടോമാറ്റിക് ആണെങ്കിലും നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മുടെ ഡ്രയറിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ഉണക്കിയെടുത്താൽ മതി. അതിനുശേഷം നമ്മളിത് അഴയിൽ കൊണ്ടുപോയി വിരിച്ചിടാം. അപ്പോൾ നമുക്ക് മഴക്കാലത്തും കല്ലിലിട്ട് അടിക്കാതെ നമ്മുടെ ചവിട്ടിയിലെ ചെളിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ചവിട്ടികളൊക്കെ ഉണക്കിയെടുക്കാൻ പറ്റും. അതിനകത്തുനിന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവുകയില്ല, നല്ലപോലെ ഉണങ്ങിക്കിട്ടും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ഉണങ്ങിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.